പിന്നെ തീ കത്തോ കത്തില്ല എന്നുള്ളത് അത് വർക്കേഴ്സിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ശരിക്കും അടുപ്പുണ്ടാക്കാനായിട്ട് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. 6,000 മുതൽ 8,000, 10,000 ഇങ്ങനെയൊക്കെ പല റേഞ്ചുകളിൽ ഇതുപോലെ അടുപ്പുകൾ കിട്ടും. ഇതിനുള്ളിൽ വരുന്നത് കാസ്റ്റേയൺ ആണ് കേട്ടോ ഈ ഒരു പോർഷൻ. ഇത് സാധാരണ കോൺക്രീറ്റ് അല്ല, കാസ്റ്റേയൺ ആണ്. കൊടുത്തിരിക്കുന്നത് 6, 9, 12 അതെ 6, 9, 12 നമ്മളൊന്ന് കത്തിച്ച് നോക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. ഒരു 3 മണിക്കൂറാണ് നമുക്ക് അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് പൊള്ളക്കുക എന്നുള്ള ഒരു പ്രശ്നം വരാനില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ അടുപ്പ് പരിചയപ്പെടുത്താനായിട്ട്. അടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡുലാർ കിച്ചണുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ നമ്മളും ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആലുവ അടുപ്പ് എന്ന് പറയുമ്പോൾ പുക ഉണ്ടാവരുതല്ലോ. നമ്മൾ ഈ വർക്കിംഗ് ഏരിയ കിച്ചണിലാണ് നമ്മൾ ഈ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കുറച്ച് മോഡുലാർ ഐറ്റംസ് ഉണ്ടെങ്കിൽ കൂടി ഇത് വർക്കിംഗ് ഏരിയയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കോർണറിലാണ് ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു അടുപ്പ് വന്നിട്ടുള്ളത്. ഇത് മോഡേൺ ഓവൻ അല്ലെങ്കിൽ പുകയില്ലാത്ത ഓവൻ, എന്താ സ്മോക്ക്ലെസ് ഓവൻ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആലുവ അടുപ്പ് എന്ന് പണ്ടേ പറഞ്ഞു വരുന്ന ഒരു പേരാണ്. ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് എന്നാണ്, പുകയുള്ള അടുപ്പ് എന്നൊക്കെ പറയും. കാരണം പലപ്പോഴും ഇത് ഫിക്സ് ചെയ്ത വീട്ടിൽ ആകെ പുകയാണ് ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മോഡൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ വരണേ. പിന്നെ തീ കത്തോ കത്തില്ല എന്നുള്ളത് അത് വർക്കേഴ്സിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ശരിക്കും അടുപ്പുണ്ടാക്കാനായിട്ട് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. നമ്മുടെ വീട്ടിൽ സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കേരള സ്റ്റോറിൻ്റെ ഹംസാക്ക വിട്ട സ്പെഷ്യലിസ്റ്റുകളാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സെലക്ട് ചെയ്ത മോഡലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇതാണ്. ഒരുപാട് മോഡലുകൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുണ്ട്, അതിൻ്റെ പ്രൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിലേ വർക്ക് എന്തായി, കംപ്ലീറ്റ് ആയോ? വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഗ്രാനൈറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഗ്രാനൈറ്റിൻ്റെ കനം നമ്മൾ ഇവിടെ താത്തിയിട്ടുണ്ട്. ഇത് ഒരു 1.5-2 ഇഞ്ചോളം ഇട്ടിട്ടുണ്ട്. ഗ്രാനൈറ്റും അതിൻ്റെ സിമെൻറ്റും പരുക്കിന് വരുമ്പോൾ എല്ലാം റെഡി സെറ്റ് ആക്കാം. പിന്നെ ഇതിപ്പോൾ എത്ര അളവിൽ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഈ സ്റ്റീലിൻ്റെ ഏരിയ അല്ല, നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു 1.5 അല്ലേ? നമുക്ക് ഏകദേശം ഒരു 4 അടി നീളവും 3 അടി വീതി മതി. സ്ലാബ് അത്ര മതി. മിനിമം ചെറിയ അടുപ്പായാലും വലിയ അടുപ്പായാലും 4 അടി നീളവും 3 അടി വീതിയാണ് നമ്മളെ സ്ലാബിന്റെ കണക്ക്. ഇതിപ്പോ 4 അടിയിലേറെ വീതി നീളമുണ്ട്, 3 അടി വീതിയുണ്ട്. ഹോള് കൊടുത്തിരിക്കുന്നത് 6, 9, 12 പിന്നെ എവിടെയാണ് നമുക്ക് വിറക് ഇടാനുള്ള ഹോൾസ്? ഇത് രണ്ടും ടൈൽ ഇടുന്ന ഒരു സിസ്റ്റമാണ്. ഇത് പുതിയ മോഡലാണ്, ഫുൾ സ്റ്റീൽ. ഫുൾ സ്റ്റീൽ ആണ്. പിന്നെ നല്ല തിക്നെസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2mm സ്റ്റീൽ വരുന്നത്. പിന്നെ ഇതൊരു പീസും പിന്നെ ഈ വിറയ്ക്കുന്നത് ഒരു പീസും ആണ്. രണ്ട് പീസ് ആണ്, ഒരു ജോയിന്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ അടുപ്പിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് തീ ഇങ്ങോട്ട് ഷട്ടർ ഇട്ടിച്ച് നമുക്ക് അടയ്ക്കാം. ഈ അടുപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യാം, എന്നിട്ട് എയർ ഓഫാക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഇത് കത്തിക്കുമ്പോൾ നേരെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ഇടുക. രണ്ട് കത്തിക്കുമ്പോൾ ഷട്ടർ ഇടേണ്ട ആവശ്യമില്ല. ഒന്നിട്ടാ മതി. അടിപൊളി ആയിട്ടുണ്ട് വർക്ക്. എത്ര വർഷം ഈ ഒരു മേഖലയിൽ? ഞാനൊരു 10-12 വർഷത്തോളമായി ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യണേ. ഡെയിലി തന്നെ വർക്ക്. ഒരുപാട് അടുപ്പുകൾ ചെയ്തിട്ടുണ്ടാവും. സ്റ്റീലും അതുപോലെ കാസ്റ്റേന്റെ അടുപ്പ്. പിന്നെ ഇതൊക്കെ പുതിയ വന്ന മോഡലാണ്. സ്റ്റീലിന്റെ ഫ്രണ്ടിൽ കവറില്ല, ഷീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്ന് അവിടെ ഷോപ്പിൽ ഒരു മോഡൽ പരിചയപ്പെട്ടിരുന്നു അല്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് അടുപ്പുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ സ്ലാബ് ഇടലാണ്. സ്ലാബ് ഇടുമ്പോ നമ്മള് അതിൻ്റെ ഹൈറ്റ് കറക്റ്റാക്കി നമ്മൾ ഇടണം. എന്നാലേ മറ്റേ ഒരു തറയത് 22 ഇഞ്ചിൽ നമ്മൾ സ്ലാബിൻ്റെ ടോപ്പിക്ക് ഇടണം. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിയൊക്കെ ടൈലിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് വരെ അതേ നമുക്ക് ഉപയോഗിക്കേണ്ട ഭാഗത്തിന് കറക്റ്റ് ഹൈറ്റായിട്ട് വരുമോ? അടുപ്പിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ആകാംക്ഷയോടെ ചെയ്ത് നോക്കേണ്ട ഒരു പ്രവൃത്തി ഇത് തന്നെയാണല്ലോ. ഇതാ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളൊന്ന് കത്തിച്ച് നോക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. പാൽ കാച്ചൽ പരിപാടികളൊന്നും അല്ല കേട്ടോ, നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു.
എന്നാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്, കണ്ടല്ലേ. നന്നായിട്ട് കത്തുന്നുണ്ട്, ആവശ്യത്തിനുള്ള വിറക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ എല്ലാ രീതിയിലും. അപ്പോൾ ഒന്നിൽ മാത്രമല്ല, അപ്പുറത്ത് ഞങ്ങൾ ചെക്ക് ചെയ്തതാണ്. ഈ ഭാഗത്തൊന്ന് ഉമ്മനെ ഹെൽപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ രണ്ട് ചെറിയ ഷട്ടികൾ വെച്ചിട്ടുണ്ട്. അത് സെൻറ്ററിൽ വെക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ചൂടാകാനൊക്കെ എപ്പോഴും വെക്കുന്ന ഒരു ഭാഗമാണ്. അതാണ് ഇവിടെ ഇതിലൂടെ തീ വരുന്നുണ്ടല്ലേ. അപ്പം വെറുതെ നമുക്കൊരു ചുടുവെള്ളം വെക്കുന്ന ഒരു കോസ്റ്റ് അതിൽ നിന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ പുക മുഴുവനായിട്ട് നമ്മുടെ ഈ മേലേക്ക് പോകുന്നുണ്ട്, കണ്ടില്ലേ. കുറവ് തന്നെയാണ്, ബാക്കിയെല്ലാം ആ പുകക്കുഴയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മൾ ഉപയോഗിച്ചത് കംപ്ലീറ്റ്ലി സ്റ്റീലായിട്ടുള്ള ഒരു മോഡലാട്ടോ. ഒരുപാട് മോഡലുകളുണ്ട് അവിടെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേരള സ്റ്റോർ മഞ്ചേരി എന്നാണ്. അവരുടെ ഒരു മോഡൽ കളക്ഷൻ അപാരമാണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്ത ഒന്നല്ല രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർ ഈ കാണുന്ന മോഡൽ കണ്ടില്ലേ, നമ്മൾ സ്റ്റീലിൽ ചെയ്ത മോഡലാണ്, കംപ്ലീറ്റ് സ്റ്റീൽ, എ ടു സെഡ് സ്റ്റീൽ എന്ന് പറയണം. കാരണം ടോപ്പാണ് സ്റ്റീൽ വരെ, ഉള്ളിൽ കാസ്റ്റ് അയൺ ആട്ടോ വരുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് സ്റ്റീൽ എന്ന് ഞാൻ പറയാൻ കാരണം, ചില മോഡലുകളുണ്ട് സെൻറ്ററിൽ സ്റ്റീൽ വരാത്ത പോർഷൻ, ഇവിടെ മാത്രം സ്റ്റീലില്ലാതെ, അല്ലെങ്കിൽ ഇത് താന്ന് വരുന്ന, അല്ലെങ്കിൽ ഇത് ഉയർന്ന് വരുന്ന രണ്ട് സ്റ്റെപ്പ് ലെവലിലുള്ളതൊക്കെ. പക്ഷേ നമ്മൾ ഉപയോഗിച്ച ഈ ഒരു ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം ആദ്യം പറയാം. ഇത് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം, നമ്മുടെ വൈഫിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു മാക്സിമം ഹൈജീൻ, അല്ലെങ്കിൽ ക്ലീനബിൾ ആയിട്ടുള്ള ഒരു സർഫേസ് വേണമെന്നുള്ളത്. ഇപ്പോൾ സ്റ്റീൽ കൊണ്ടുള്ള ഒരു കിച്ചൺ, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് കഴിഞ്ഞു, കുറച്ച് കുക്കിംഗ് കഴിഞ്ഞത് കൊണ്ടാണ് കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ. നമ്മളത് ക്ലീൻ ചെയ്യാൻ പോയിട്ടൊന്നുമില്ല, അത് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന സ്റ്റീൽ സർഫേസ് ആണ് മാക്സിമം നമുക്ക് നീറ്റായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു സ്റ്റെപ്പ് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വിറകും കേട് വീഴുക, കാണുമ്പോൾ ഉള്ള ഒരു വൃത്തികേട്, ഇതൊക്കെ ഈ ഒരു മോഡലിൽ വളരെ സിമ്പിളായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഫങ്ഷൻ, പലർക്കും ഉണ്ടാകുന്ന ഒരു പേടി എന്ന് പറഞ്ഞാൽ സ്റ്റീല് പൊള്ളക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തീ കത്തിക്കുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാവുന്ന ഒരു പ്രതലമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും പൊള്ളക്കാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ, സാധാരണ സ്റ്റീൽ അടുപ്പുകളേക്കാൾ തിക്നെസ് കൂടിയിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് പൊള്ളക്കുക എന്നുള്ള ഒരു പ്രശ്നം വരാനില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ആണ്, ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് അപ്പാണ്, അതായത് ഈ ഒരു ലെവലിലാണ് സാധാരണ അടുപ്പുകൾ കാണാറുള്ളത്. അപ്പോൾ ഇവിടുന്ന് വിറക് നമുക്ക് ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റും, വിറക് ഇങ്ങനെ നീങ്ങി പോകുന്ന പ്രശ്നമേ ഇരുന്നില്ല. പിന്നെ തീ കത്തോ കത്തില്ല എന്നുള്ളത് അത് വർക്കേഴ്സിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ശരിക്കും അടുപ്പുണ്ടാക്കാനായിട്ട് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് രീതിയിൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓപ്പൺ ചെയ്ത് അതിൽ വിറക് വരും. ഇനി ഈ ഒരു ഭാഗത്ത് വലിയ ചട്ടികൾ വെക്കാനുള്ള സൈസാണ് കേട്ടോ ഉള്ളത്. വലിയ ചട്ടികൾ ഇത് അഡീഷണൽ ഫീച്ചറാണ്. ഇത് ഈ ഒരു സൈസിലും കൂടിയ വലുത് വേണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെറിയ കുടുക്കകളൊക്കെ വെക്കണമെങ്കിൽ ഇത് മതി. ഇത് അഡീഷണൽ ഫീച്ചറാണ്, വേണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ ചെറുതായിട്ടൊരു പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ചുടുവെള്ളം, വീട്ടിലെപ്പോഴും ചുടുവെള്ളം ആവശ്യമുള്ള ആളുകളായിരിക്കും. ഇതിനൊരു സെപ്പറേറ്റ് കത്തിക്കൽ ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ ഇവിടെ എപ്പോഴും ഒരു ചെറിയ കുടുക്ക അതുപോലുള്ള സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ചുടുവെള്ളം ചൂടായിട്ട് തന്നെ നിലനിർത്താൻ പറ്റും. ഈ രീതിയിലൊക്കെ ഫങ്ഷനുള്ള ഒരു നല്ല അടുപ്പ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആലുവ അടുപ്പ് എന്ന് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയം ഭയങ്കര പുകയല്ലേ എന്നുള്ളത്, അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വന്നിട്ടേ ഇല്ല. ഇതിൻ്റെ വർക്കിംഗ് ടൈം പറഞ്ഞാൽ ഇത് കിച്ചണിൽ നമ്മൾ മെയിനായിട്ടുള്ള കിച്ചൺ ആക്സസറീസും അല്ലെങ്കിൽ ഹോബ് ആൻഡ് ഹൂഡൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതുപോലുള്ള അടുപ്പുകൾ മിക്ക വീട്ടിലും ഉണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ ഒരു മലയാളിയുടെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഗ്യാസിൻ്റെ പ്രൈസ് ഡെയിലി ഇങ്ങനെ കൂടുന്നത് കൊണ്ട് കൂടിയാണ് കേട്ടോ. വിറക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ ഈ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിത് ചൂസ് ചെയ്ത നമ്മുടെ അടുപ്പിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 meter ആണ് ഇതിൻ്റെ ഡെപ്ത് ഉള്ളത്. അതേപോലെ ഈ ഒരു വിഡ്ത് വരുന്നത് 1.5 meter ആട്ടോ. അതിൽ ഏറ്റവും ആപ്റ്റ് ആകുന്ന ഒരു സൈസിലേക്ക് വന്നു. അതുപോലെ കോർണറിലൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡാർക്ക് കളർ ഇതിനെ നന്നായിട്ട് മനോഹരമാക്കി. അതുപോലെ ഈ ഒരു ഭാഗത്ത് ടൈലും ഒട്ടിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ആലുവ അടുപ്പിൻ്റെ വിശേഷം. പിന്നെ ഇതിലുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ആക്സസറീസാണ്. ഈ അടുപ്പ് ഇത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു പുകക്കോയിൽ ഉണ്ടാവുമല്ലോ. ഈ ഒരു പോർഷൻ അല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പോർഷൻ, ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ബാക്കിൽ കാണുന്ന പുകക്കോയിലുണ്ട്, അതും അവർ തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള സ്മോക്ക് പോകുന്ന ഒരു പോർഷൻ ബാക്കിലൂടെയാണ്.
എന്നാൽ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു ചിമ്മിനി കൊടുക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഔട്ട്സൈഡിലേക്ക് വെന്റിലേഷൻ എടുത്ത് പുകയൊക്കെ കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളെ വർക്കിംഗ് ഏരിയയിലാണ് നമ്മളുള്ളത്. ഇതുപോലുള്ള കിച്ചണുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മോഡൽ സെലക്ട് ചെയ്യുന്നതിന് അപ്പുറം നല്ല ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പല വീടുകളിലും ഇതുപോലുള്ള അടുപ്പുകൾ വെറുതെ നിർമ്മിച്ച് അവിടെ ഡെഡായി കിടക്കുന്നത് കാണാം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്തിനും നിർമ്മിക്കണം. നമ്മൾ ഉപയോഗിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നിർമ്മിക്കുക, അതും ക്വാളിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വീട്ടിനകത്തേക്ക് പുക വന്ന് നമ്മളെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ആകെ അലമ്പായി മാറും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ചിലവിനെ കുറിച്ചാണല്ലോ പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 6,000 മുതൽ 8,000, 10,000 ഇങ്ങനെയൊക്കെ പല റേഞ്ചുകളിൽ ഇതുപോലെ അടുപ്പുകൾ കിട്ടും. എന്നാൽ നമ്മൾ ഉപയോഗിച്ച കംപ്ലീറ്റ് സ്റ്റീൽ ആയതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്ന് ചെയ്ത് ഫിക്സ് ചെയ്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നതിന് അവർ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ് നമുക്ക് അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം വന്നിട്ടുള്ളത്. അതിൻ്റെ 3 മണിക്കൂർ എന്ന് പറയാനുള്ള കാരണേ ഇതും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇതിന് ഉള്ളിൽ വരുന്നത് കാസ്റ്റേൺ ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ, ഇത് സാധാരണ കോൺക്രീറ്റ് അല്ല, കാസ്റ്റേൺ ആണ്. കാസ്റ്റേൺ എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പുള്ള മെറ്റലാണ്, ഇരുമ്പാണ്. ആ ഒരു ഇരുമ്പ് വരുന്നത് കൊണ്ടാണ് അതിന് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. അതായത് ഇതിന് മൊത്തം റേഞ്ച് എന്നാൽ 18,000 രൂപയാണ് നമുക്ക് ഇതിന് കോസ്റ്റ് വന്നിട്ടുള്ളത്. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, അതുപോലെ മെറ്റീരിയൽസിൻ്റെ പാർട്സിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ ഇവിടെ വന്ന് ഫിക്സ് ചെയ്യുന്ന 2 ലേബേഴ്സിൻ്റെ ചാർജ്, ഇത് ഉൾപ്പെടെയാണ് 18,000 രൂപയായിട്ടുള്ളത്. നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. ഇതാണ് നമ്മൾ പൈപ്പ്. ഈ പൈപ്പിന് ഇവിടെ ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഓപ്പണിംഗ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡസ്റ്റൊക്കെ വരുമ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് പുകയില്ലാതെ നിൽക്കുള്ളൂ കേട്ടോ. കാരണം അതിനകത്ത് കരിയോ മറ്റൊക്കെ അടിഞ്ഞു കൂടി ഇത് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ പുകയില്ലാത്ത അടുപ്പുള്ള ആൾക്കാർക്കുള്ള ഒരു ടിപ്പ് തന്നെയാണ്, ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്താൽ അകത്തേക്ക് പുക വരുന്നത് കുറേ നേരെ പൈപ്പിലൂടെ പോകും, നേരെ മേലെ കൂടെ ഇങ്ങനെ വരികയാണ് കേട്ടോ ചെയ്യുക. ഈ രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം. ഇത് പണ്ടേ ഉള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. വീടുകളിൽ ഇതുപോലുള്ള പുതിയ സ്റ്റൗകളൊക്കെ വരുമ്പോൾ നമുക്കതിൻ്റെ ഫംഗ്ഷനുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം. നമ്മളെ വീട്ടിൽ പുകയില്ലാത്ത ഈ ഒരു അലുവ അടുപ്പ് ചെയ്തിട്ടുള്ളത് മഞ്ചേരിയിലുള്ള കേരള സ്റ്റോറാണ്, ഹംസക്കയുടെ ടീമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ സേവനം ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്പർ ഞാൻ അതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. കൂടുതൽ അടുപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.